ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതമുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അസുഖം എന്നൊക്കെ പറയാം ശീക്രസ്ഖലനം അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ ശുക്ലം പുറത്തു പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥ മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് കുറേ പേര് എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കമൻസിലും ചോദിച്ചിരുന്നു ഇതിന് നല്ലൊരു റെമഡി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഒത്തിരി റെമഡീസ് ഉണ്ട് ഞാൻ ഒത്തിരി വീഡിയോസും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തെറ്റായ ഭക്ഷണ രീതിയിലൂടെയാണ് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ അല്പം മാറ്റം വരുത്തിയാൽ തീരാവുന്ന അസുഖങ്ങളെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുള്ളൂ ആ നിലയിലെ പുരുഷന്മാരിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് പലപ്പോഴും റിസൾട്ട് കിട്ടുന്നത് ഉള്ളി കഴിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രറ്റുമൂലയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എങ്ങനെയാണ് ഉള്ളി കഴിക്കുന്നത് മൂലം നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ കിട്ടുന്നത് എന്ന് ചെറുതായിട്ടൊന്നും പറഞ്ഞുതരാം ഉള്ളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് പുരുഷ ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം പുരുഷ ലൈംഗിക ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിക്കുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധം കിട്ടുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്പെർമിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെയാണ് നമ്മൾ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഒരു വലിയ സവാളയാണ് കേട്ടോ ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അത്യാവശ്യം വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയാവും അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക ഇനി നമ്മളൊരു പാനിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നീട് നമ്മൾ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അത് വന്നിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു അല്ലി വെളുത്തുള്ളിയാണ് അത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നമ്മൾ മൂടി വെച്ചിട്ടാണ് തിളപ്പിക്കേണ്ടത് യാതൊരു കാരണവശാലും ഈ ഒരു വെള്ളം നമ്മൾ തുറന്ന് വെച്ചിട്ട് തിളപ്പിക്കരുത് കാരണം സവാളയിലും വെളുത്തുള്ളിയിലുള്ള ഘടകങ്ങൾ നമുക്ക് ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഘടകങ്ങൾ നീരാവിയായിട്ട് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട് നമ്മളിത് മൂടി വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു പാനീയം മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ക്ലാസ്സിലുള്ള ഈ ഒരു പാനീയം നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ വന്ധ്യതാപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന ഒരു പാനീയമാണ് ഇതുമായി നടന്നിട്ടുള്ള പഠനങ്ങളുണ്ടല്ലോ അതായത് ഓണിയൻ്റെ ഈ ഒരു എക്സ്ട്രാക്ട് അതായത് സവാളയുടെ ഈ ഒരു നീര് പുരുഷന്മാരിലെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരുവിധം പരിഹാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിച്ചിട്ടുള്ളത് ഈ ഒരു പാനീയം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുൻപായിട്ടാണ് അതേപോലെ തന്നെ ദിവസവും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴോ മാത്രം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നതിനോടാണ് ഞാൻ യോജിക്കുന്നത് കാരണം ഏതൊരു അമൃതിനും അതിൻ്റേതായ വിഷമുണ്ട് എന്നുള്ളത് പോലെ തന്നെ ഇതിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം മാത്രം ഇതുണ്ടാക്കി കുടിച്ചാൽ മതി എന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു ടിപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് തിരക്ക് മിക്സ് മീ മൻസാബ്